അതിനെ വളരെ ഉൾക്കാഴ്ചയോട് കണ്ടെത്താത്ത തന്നെ വളരെ ഉൾക്കാഴ്ചയോട് കണ്ടെത്തി അവതരിപ്പിച്ചിട്ടുണ്ട് പലരും. അത് പിന്നെ നിരോഗന്മാരൊക്കെ മാറിയാണ്. ഈ രചനാനുഭവം പറയാൻ ഒരു 10-12 വർഷം മുമ്പേ ഈ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളം വരികയും അതിനോടനുബന്ധിച്ച് നായത്തോട് പ്രദേശങ്ങളിൽ നിന്ന് കുടിവെള്ളിക്കപ്പെടുന്ന ആളുകളുടെ അനുഭവങ്ങൾ നേരിൽ കാണാനുണ്ടാകുന്നപ്പോൾ ഉണ്ടായ ചില വികാരങ്ങളാണ് ഞാൻ ഇത് അവതരിപ്പിച്ചത്. അത് ഏതാണ്ട് 8 വർഷം മുമ്പ് തന്നെ ഞാനിത് തുടങ്ങിയത്. പക്ഷെ 8 വർഷം മുമ്പ് വരെ ഇത്ര കാലം വരെ മുഴുവൻ സമയത്തിൻ്റെ പുറത്തടയിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പല ഘട്ടങ്ങളിലും മാറ്റി എഴുതി തിരുത്തി എഴുതി ഇങ്ങനെയൊക്കെ കേട്ടപ്പോകുന്നു. ഏറ്റവും ആദ്യം ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും ആദ്യം എഴുതിയ ആ ഭാഗങ്ങൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ആണ് ഇപ്പൊ അത് പുറത്തിറങ്ങി. കാലങ്ങളിൽ നിന്ന് വന്ന മാറ്റങ്ങൾ ഇങ്ങനെ പ്രാവശ്യം പ്രാവശ്യം ഉള്ള അനുഭവങ്ങൾ, പിന്നെ ചില ഭാഗങ്ങൾ വേണ്ടാന്ന് തോന്നിയത് കളഞ്ഞ്, ചിലത് കൂട്ടിച്ചേർത്ത് ഒക്കെയാണ് ഇത് പൂർത്തിയായത്. പൂർത്തിയായപ്പോ ഇപ്പോഴും നേരത്തെ ഗോവിന്ദൻ പറഞ്ഞ പോലെ ഇതെല്ലാം ഒന്നും വന്നിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും വിശ്വാസമില്ല. കുറെ കാര്യങ്ങളൊക്കെ വരാതിരിക്കുമ്പോൾ വിട്ടുപോയിട്ടുള്ളതുണ്ട്. ചില അനുഭവങ്ങൾ വരേണ്ടത് സന്ദർഭത്തിന് യോജിക്കാത്തതുകൊണ്ട് അത് ഒഴിവാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം തോന്നിക്ക് അനുഭവപ്പെട്ടത് കുറെ കഥകളിലായിരുന്നു മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഇത്രയും എന്നെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഇത് വളരെ ലാഘവത്തോടു കൂടിയാണ് ഞാൻ ഇത് തുടക്കത്തിൽ ഏറ്റെടുത്തത്. ഈ ആളുകൾ കുടിവെള്ളി പോയപ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം അത് പിന്നെ അവതരിപ്പിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ രചന വഴിയെ നേരിട്ട വലിയൊരു പ്രശ്നമാണ്. അതെനിക്ക് ഇത്ര നേരം ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഈ വികസനത്തിന് എതിരോ അല്ലെങ്കിൽ വികസനത്തിന് അനുകൂലോ അല്ലെങ്കിൽ കുടിവെപ്പിക്കപ്പെടുന്നതിന് അനുകൂലോ പ്രതികൂലോ